പട്ടം തന്ന ദേശീയോത്സവം ഓണം കേരളീയമല്ല. വൈഷ്ണവർ അത് ബൗദ്ധരിൽ നിന്ന് കടമെടുത്തതാണ്. ശരി ശരിക്കും മുതലാളി, കടമെടുത്തതാണ്. ഞങ്ങൾ പറ്റുമ്പോൾ പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. ഇങ്ങനെ കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ട്. PhD ഡോക്ടറേറ്റ് ഒക്കെ ആണ് ഈ ചേട്ടനൊക്കെ പഠിക്കുന്നത്. ഇതൊക്കെയാണ് ഓണം വൈഷ്ണവരിൽ നിന്ന് കടമെടുത്തുന്നു. ആ അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ജപ്തിയൊന്നും ചെയ്തേക്കല്ലേ. ഞങ്ങളെങ്ങനെയാണ് അടച്ചോളാം സാറേ. ശരി ശരിക്കും മുതലാളി. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങും. എന്തോ വലിയ ഉണ്ട് കണ്ടുപിടുത്തം പോലെ. അറിയുന്നില്ല എനിക്ക്. കോണം മാവേലി, മാവേലി നാടു മണ്ണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കളവുമില്ല ചതിവുമില്ല, എല്ലോ മുട്ടുള്ളുമില്ല എള്ളുള്ളുമില്ല പൊളി വചനം. ആ ഇങ്ങനെയൊക്കെയാ പാട്ട്. ഓർമ്മയൊന്നും ഇല്ല, എന്നാലും ഓർമ്മയിൽ ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശുശിരം. ആ പാട്ടിട്ടുണ്ടോ? ആ അപ്പം ഈ മാവേലി തന്നെ വരവേൽക്കാൻ നാട് നാട്ടാർ ഉണരുമ്പോൾ ആ ഒരു പൊന്നോണ പുലരിയിൽ അല്ലേ. അപ്പോൾ ഈ മാവേലി എന്ന് പറഞ്ഞൊരു ആരോ ഒരാൾ, അയാൾ വലിയ ആളായിരുന്നു. അയാൾ വേറൊരാൾ വന്നിട്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി മണ്ണ് ചോദിച്ചിട്ട്. പെണ്ണിന് പകരം മണ്ണിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ. ഓർമ്മയുണ്ടോ? മാവേലിക്ക് പട്ടാളത്തിൽ ചേരാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 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 പാതാളവേ അങ്ങോട്ടൊക്കെ ചവിട്ടിത്താത്തി എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. അയ്യോ അതൊക്കെ സത്യമാ. അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ടല്ലേ ഇപ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. ആരെങ്കിലും ചെയ്യൂടെ. ഏ ചോണം ഓണം അങ്ങനെയൊക്കെ ഞങ്ങൾ ആഘോഷിച്ചോളാം. ഇപ്പോഴും അവധിയുണ്ട്, പിന്നെ വേറെ കുറേ കച്ചവടമൊക്കെ ആണ്. ഞാൻ ഓണമൊക്കെ അല്ലേ ആഘോഷമൊക്കെ അല്ലേ. ഓണമല്ലേ സുഭദ്രേ, നമുക്കൊരു ഓണക്കളി കളിക്കാം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഓണം മാത്രമല്ല കേട്ടോ ആഘോഷിക്കുന്നത്, ക്രിസ്മസ് അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. എല്ലാം വിശ്വസിച്ചിട്ടാ. വിർജിൻ മേരി പ്രസവിക്കും, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ റെഡിയാ. പിന്നെ എല്ലാം മൃഗബലിയോ അങ്ങനെയൊക്കെ ഏതെങ്കിലും കാര്യത്തൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വീണ്ടും നമ്മൾ നിർത്തത്തില്ല. ആ അതൊക്കെ ഞങ്ങൾ ചെയ്യും. നമ്മളവിടെ ആളി ഏ കൊറോണ അല്ലാണ്ട് തണ്ട് വന്നാലും ആഘോഷങ്ങളൊന്നും നമ്മളങ്ങനെ. പിന്നെ കണ്ടില്ലേ പൂരം, പൂരം അതിനോടെ നീക്കോടെ ഞങ്ങൾ പണിക്കാൻ വന്നേക്കുന്നു. ഇതൊന്നും അറിയാതെ ഇതൊന്നും അറിയാതാണോടാ നീ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇത്രനാൾ. അത് ഒരുമാതിരി അത്തപ്പൂക്കളം എന്തൊക്കെയാ കാണിക്കുന്നത്. അത്തപ്പൂക്കളം സദ്യ അവൻ്റെ ആർക്കെങ്കിലും അറിയാവുന്ന ഇത് കടമെടുത്ത കൊടുക്കേണ്ടി വരും. ജപ്തി വരുന്ന വരെ ഉള്ളൂ നിൻ്റെയൊക്കെ ഈ പരിപാടി, മനസ്സിലായോ? പാലിശ സാഹിതം കൊടുക്കേണ്ടി വരും തിരിച്ച്, മറക്കണ്ട. ആർക്കാണ്? വൈഷ്ണവ. ആ അവർക്ക് ഓരോ ഇതിൻ്റെ അബദ്ധം മനസ്സിലായി, കോമഡി മനസ്സിലായോ? നീ അതിനെ തപ്പി പോവുക, അതല്ലെന്ന്. ഇനി മാറ്റാം, നമുക്കൊരു പേര് മാറ്റിയാലോ. പേര് മാറ്റൽ ചെറിയ കാര്യമല്ല, പേര് മാറ്റലിൽ പല കാര്യങ്ങളും ഉടഞ്ഞിട്ടുണ്ട്. പേരെന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ച് എന്തൊക്കെ മനസ്സിലാവുന്ന അറിയോ പേരിൽ നിന്നൊക്കെ. അതുകൊണ്ട് വേണമെങ്കിൽ ഓണം എന്നുള്ളത് മാറ്റി വേറെ എന്ത് പേര് വെക്കും. ആ ആർക്കറിയാം, എന്തെങ്കിലും വെക്ക്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഈ ആഘോഷത്തിൻ്റെ പേര് മാറ്റിയിട്ട് മറ്റേത് കടമെടുത്തതല്ലേ, നമുക്ക് അവരെ പറ്റി ചെയ്യാം. നമ്മൾ പറഞ്ഞു ഏ അതൊന്നും ഇല്ല, അതൊക്കെ കാര്യം ഞങ്ങളതൊന്നും ഇല്ല, ഇപ്പോൾ ഞങ്ങൾ വേറെയാന്ന് പറഞ്ഞു. വേറെ ഒരു ദിവസം കിട്ടിയാൽ പോരെ. പിന്നെ ഈ പറഞ്ഞ പോലെ അത്തപ്പൂക്കളയിടാൻ തുടങ്ങി. ആ സമയത്ത് അത്തപ്പൂക്കളം ഓണം നമ്മൾ പേരെങ്ങ് മാറ്റിക്കണം, അത്രേ ഉള്ളൂ. അത്തപ്പൂക്കളിടുക സദ്യ, അതിനെന്താ ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമുണ്ട്. ആ പിന്നെ അതെല്ലാം ചെയ്യും, ആടി വെള്ളമടി ഭയങ്കര പരിപാടിയൊക്കെ ആഘോഷം ആഘോഷം അതില്ല ഇല്ല. പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഊമ്പിയ പഠനം കൊണ്ട് ഇറങ്ങരുത് അളിയാ ഇനിയെങ്കിലും. വേറെ വല്ല കാര്യത്തിന് സമയം ചിലവഴിച്ചുകൂടെ അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. വലിയാണ്ട് സാധനം നിൽക്കുന്നതാണ് നിൽക്കുന്നത്, സ്റ്റേജിലൊക്കെയാണ് പിടിച്ചവനെ കയറ്റിയത്. കോണത്തിൻ്റെ പണയാൻ വന്നേ കോണം വന്നേ കോണം കടം മേടിച്ചാണ്. അതെ കടമാണ് എൻ്റെ. അയ്യോ ഇങ്ങനെയുള്ള പഠനങ്ങൾ നീ നടത്തു മുസ്സിട്ട ഈ വീട്ടിൽ അലുവ മേടിക്കുമോ? വേറെ വേറെ ആൾക്കാരുണ്ട് യേശു ക്രിസ്തുവിനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു ജീവിച്ചിരുന്നെന്ന് തെളിയിക്കുക അത്രേ. ഇവിടെ ഒരു കന്യാസ്ത്രീ കണ്ടി ഒന്നല്ല, 10-12 കന്യാസ്ത്രികൾ കണ്ടി മരിച്ചത് തെളിഞ്ഞിട്ടില്ല. കഴിഞ്ഞിടയ്ക്ക് കണ്ടോ ഒന്ന് ഒരു കന്യാസ്ത്രീയുടെ ഏതോ ഒരു ഒരു കേസിനൊരു വിധി വന്നു. പിന്നെ റോബിനച്ചനും ഫ്രാങ്കോയ്ക്കും ഇവിടെ ഉള്ളപ്പോൾ ഇനി കേശു ഇവിടെ വന്ന് നേരിട്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. നേരിട്ട് വന്നിട്ട് ഞാൻ അയച്ചു തന്നെ പോയി ഇവിടെ പണി നോക്കണമെന്ന് പറയാം. അല്ല പിന്നെ എന്ത് പറയണ്ടേ, എന്ത് കാര്യത്തിന് ഇങ്ങോട്ടൊക്കെ വന്ന് അവിടെ എവിടെയും പോയിരിക്കണോ, എന്തിനും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നു ചോദിക്കത്തില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഇയാളുടെ വലിയ ചപ്പോട്ട് ചപ്പോട്ട് വേണ്ടെന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോഴൊരുത്തൻ കോണം ഒന്നാ വന്നെ ഡാടാ നീ പഠിച്ചത് മതി കേട്ടോ, ഇനി ഇങ്ങനത്തെ പഠനങ്ങളൊക്കെ നിർത്ത്, അല്ല ഇനി ഇത് കൊടുക്ക തിരിച്ചു കൊടുക്കേണ്ടതാണ്. പലിശ അടക്കാൻ കാശില്ല, അതുകൊണ്ട് എങ്ങനെയായിരിക്കും തിരിച്ചു കൊടുക്കുന്നത്? മറ്റേ ആറടി മണ്ണോ വേണ്ടി ചോദിച്ചത്, മണ്ണൊക്കെ കൂടെ കൂട്ടിയായിരിക്കും. ആറെന്നുള്ള ഇത്ര വർഷങ്ങൾക്ക് ശേഷം എത്രത്തോളം പലിശ സഹിതം എന്തായി കാണും എന്നുള്ളത്. വൈഷ്യൻ്റെ ബാങ്ക് എന്ത് പറഞ്ഞത്, ആ പേര് വിട്ടുപോയി.
ആ വിശ്വ ബാങ്ക്. ഇപ്പം മനസ്സിലായില്ലേ എവിടെ നിന്നാണ് ഓണം കടമെടുത്തേക്കുന്നതെന്ന്? അങ്ങനെ തന്നെയാണോ? ഞാൻ പേര് പറഞ്ഞു, എനിക്ക് മറക്കാമല്ലോ അല്ലേ. ഏത് വണ്ടി കിടത്തുന്ന കടമെടുത്താണ്? ഇവിടെ നമുക്കൊരു മയിലുമില്ല. അങ്ങനെയാണ് പറയണ്ടേ? നീ എന്നാ വേണേലും ഇരുന്ന് പറഞ്ഞു, ആര് മൈൻഡ് ചെയ്യുന്നു? പിന്നെ ഇതങ്ങ് പഠിക്കാൻ പോവുക, പഠിച്ചിട്ട് വേണം ഇനി ആഘോഷിക്കാൻ. പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഓരോരുത്തർ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പഠിച്ചിട്ട് ആഘോഷിക്കും സുഹൃത്തെ. വിർജിൻ മേരിയൊക്കെ പ്രസവിക്കും കേട്ടോ, ആരും ആദ്യത്തൊന്നും ഒരു സംശയമില്ല. അതുപോലെ ഒരാൾ പാതാളത്തിൽ നിന്ന് നുഴഞ്ഞു കയറി വരും. ഏ തെറിച്ചാണ് വരുന്നത്? നുഴഞ്ഞു കയറി വരുവാണോ? എങ്ങനെയായിരിക്കും വരുന്നത്? അവിടുത്തെ അവസ്ഥ ഭയങ്കര പാതാളം എന്നൊക്കെ പറയുമ്പോഴേ വേറെ ലെവലല്ലേ. മാലി 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 ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് കേട്ടോ. ആ ഞങ്ങൾക്ക് എല്ലായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ. വരുമെന്ന് കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ക്വാറന്റൈൻ ഇല്ല, ഇന്ന് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ എത്തും വിശ്വസിച്ചു. ഇനി അതിന് മണ്ടയ്ക്കോട്ട് കയറി പഠിക്കണ്ട, പഠിപ്പിക്കല്ലേ കേട്ടോ. അധികം പണി നീ പഠിപ്പിക്കണ്ട, എവിടെ അങ്ങനെ എന്താണെന്നൊന്നും എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്, താല്പര്യമില്ല. നിന്നെ പേര് മാറ്റിയാലും ഒരു 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 പഴമില്ല, മനസ്സിലായോ? നമുക്ക് 10 ദിവസം അവധി അടിപൊളി ചിൽ ചിൽ ബ്രോ. അപ്പോഴാ കോണ 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 എടുത്തോണ്ട് പോണം.